ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. കാരണം ഇന്ന് ഞാനൊരു ട്രിപ്പ് പോവാണ്, ഞാനും ഹസ്ബൻഡും കൂടി. അപ്പത്തേ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് രാവിലത്തെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി അധികം സമയം ഇരിക്കാൻ സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആവണം. റെഡി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ആണ്, മിക്കപ്പോഴും ഞാൻ അങ്ങനെയാണ് വെച്ചോണ്ടിരിക്കും. ഈവൻ വലിയ ഒരു അഞ്ചാറ് ദിവസത്തെ ട്രിപ്പ് ആണെങ്കിലും അവസാന നിമിഷം ഞാൻ ഇങ്ങനെ ബാഗും തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇനി പാക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച്. എന്നാലും ഞാനിപ്പോ എല്ലാത്തിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ടുണ്ട് അല്ലേ, അല്ലേ? ആ, കുറച്ചും കൂടി വളരെ ഭേദപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പാക്കൊക്കെ കഴിഞ്ഞ് ഇനി ശടീന്ന് പണിയൊക്കെ ചെയ്യണം. വൈകുന്നേരമാണ് പോണത്, ഞങ്ങള് ട്രാൻസ്പോർട്ട് ബസ്സിന് ചോദിച്ചു ചോദിച്ചാണ് പോണത്. അപ്പൊ ഇനി ആദ്യം ചെയ്യാന്നുള്ള വെച്ച് കഴിഞ്ഞാല് എല്ലാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കുക, അത് കഴിഞ്ഞ് ഞങ്ങളുടെ പെറ്റ്സിനെ കൊണ്ടേ ആക്കണം. എല്ലാരും ചോദിക്കാറുണ്ട്, ഞാൻ പറയാം വഴിയും ഇങ്ങനെ പറയും, കാരണം പെറ്റ് ബോർഡിങ്ങിലാണ് ഞങ്ങൾ ആക്കാറ് പെറ്റ്സിനെ നോക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ആക്കുന്ന സ്ഥലത്തല്ല, ഇന്ന് വേറൊരു സ്ഥലത്താണ് ആക്കുന്നത്. കുറച്ചും കൂടി ഹോംലി ആണെന്ന് തോന്നിയതുകൊണ്ട് എന്റെ ഒരു ഫ്രണ്ടെന്ന് തന്നെ പറയും, അവന്റെ അടുത്താണ് ഞങ്ങൾ ആക്കുന്നത്. സാധാരണ ഹോസ്പിറ്റൽ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉണ്ട് ഫെലിക്കൺ എന്ന് പറഞ്ഞത്, അവിടെയാണ് ആക്കാറ്. ഇന്നിപ്പോ അവിടെ ആക്കുന്നത്. ഇനിയിപ്പോ ഞാൻ വ്ളോഗൊന്നും ചെയ്യുന്നില്ല, വൈകുന്നേരം തുടങ്ങിയ വ്ളോഗ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലിയും എല്ലാം കൂടി നടക്കത്തില്ല. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല, ഇന്ന് ഫ്രൈഡേ, ഫ്രൈഡേ എന്റെ ക്ലീനിങ് ഡേ ആണ്, ഒരുപാട് പണിയുണ്ട്. അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ പണിയാവും. അപ്പൊ ഇനി നമുക്ക് വൈകുന്നേരം കാണാം. ഇപ്പൊ അതേ വൈകുന്നേരമായി, ഒരുപാട് തിരക്കിട്ട പണിയിലായിരുന്നിട്ട്, അത് കാരണം ഇപ്പൊ കുളിച്ചു. അത് കഴിഞ്ഞപ്പോ ഞാൻ നമ്മുടെ എന്റെ കിഡ്സിനെ അവരുടെ പെറ്റ് ബോർഡിങ്ങിൽ കൊണ്ടാക്കാൻ പോവാണ്. കിയാറ ഉണ്ടോ? കിയാറ കാർ തുറന്ന അപ്പൊ തന്നെ ചാടി കാറി കയറിയിരിക്കും. പക്ഷെ ഇവ രണ്ടുപേരും ബാക്കിയുള്ള രണ്ടുപേരും കയറ്റാൻ ഇത്തിരി പണിയാണ്. ബ്ലോക്കില് കിടക്കാണ്, പിന്നിട്ട് താഴെ ഇരിക്കാണ് പേടിച്ച്. എന്തായാലും നമ്മള് കൊറച്ച് ലേറ്റ് ആവും തോന്നല്ലേ ജാനു. അപ്പൊ ഇറങ്ങാണ് വീട്ടിൽ നിന്ന്. രാത്രി എത്രയും? 7:10 അല്ലേ? 8 മണിക്കാണ്, 8 മണിക്കാണ് ബസ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ. ഞങ്ങളിപ്പോ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണേ. 8 മണിക്ക് വേണ്ട ബസ്സാണ്, മിക്കവാറും 10 മണിയാവും എത്താൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തക്കടിയിൽ നിന്ന് ദോശ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഞാൻ ക്യാമറയിലാണ് കേട്ടോ വ്ളോഗ് ചെയ്യണത്, അതാണ് ക്ലാരിറ്റി ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ ക്യാമറ ഇല്ല, മൊബൈല് ക്യാമറ എടുത്ത് വെച്ചിരിക്ക ബാഗിൽ. ഓക്കെ, അപ്പൊ ഇനി ബസ്സിൽ കയറിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ കാത്തു കാത്തിരുന്ന് ബസ് എത്തി. ബസ്സിൽ കയറി ഞങ്ങൾ പോവേണ്. പഴനിയിലൊക്കെയാണ് കേട്ടോ ആദ്യത്തെ ഞങ്ങളുടെ സ്റ്റോപ്പ്, പഴനിയിലാണ്. പഴനിയിൽ ഇറങ്ങി പോയിട്ട് നേരെ കൊടൈക്കനാൽ. അപ്പോ 8 മണിക്ക് വരേണ്ട ബസ്സാണ്, പക്ഷെ 8 മണിക്ക് എത്താതെ 9:30 എത്തിയത്. അങ്ങനെ കാത്തു കാത്തിരുന്ന് ഫൈനലി നമ്മൾ അങ്ങനെ കേറിയല്ലേ. വെറും 1.5 മണിക്കൂറിൽ. അപ്പൊ ഇനി ഞങ്ങള് കിടന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് ഇനി പഴനിയിൽ എത്തിയിട്ട് കാണാം. ഇപ്പൊ 4:30 രാവിലെ. അപ്പൊ ഞങ്ങളിവിടെ പഴനിയിലെത്തി, ലേറ്റ് ആയി നന്നായിട്ട്. അപ്പൊ ഇനി നേരെ റൂം എടുക്കാൻ പോവാണ്. ഇതാ ബാക്കില് പഴനി സ്റ്റാൻഡ്, അതിന്റെ ഓപ്പോസിറ്റ് ഒരു സ്ഥലത്ത് റൂം എടുക്കാണ്. രാവിലെ ഫ്രഷപ്പ് ആകാൻ വേണ്ടി മാത്രം കേട്ടോ, വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഫ്രഷപ്പ് ആയിട്ട് അങ്ങനെ തന്നെ നേരെ മഴയിലേക്ക് പോവും. റൂമിലെത്തി, ഇതാണ് ഞങ്ങളുടെ ഫ്രഷ് ആവാനുള്ള റൂം. ഇപ്പൊ ഞങ്ങള് ഫ്രഷ് ആയിട്ട് നേരെ അമ്പലത്തിലേക്ക്. കരിമഷി രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അലോവേര റെഡി ആയിട്ട് ഈ നേരെ പഴനിമല കയറാൻ പോവാണ്. കട്ടർ സ്കേർട്ട് ടോപ്പാണ് ഇട്ടേക്കാം. പിന്നെ ഞാൻ എന്റെ വീഡിയോ ഇപ്പൊ കേൾക്കുന്നത്, ഞാനിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനിരിക്കുകയാണ്. വീഡിയോ പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞു, ഇപ്പൊ
അപ്ലോഡ് ചെയ്യണം. ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ, രാവിലെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ദൂരെ നമുക്ക് മല കാണാം, പഴനിമല. അതിന്റെ അടുത്ത് താഴെയുള്ളൊരു അമ്പലമുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിലെന്തായാലും കയറുന്നില്ല, നേരെ മലയിലേക്ക് പോവാം. ഞങ്ങളിപ്പോ മലയുടെ താഴെ എത്തി, ഇപ്പൊ മല കയറാൻ വേണ്ടി പോവാണേ. ഇതോ ആ കാണുന്നതാ എൻട്രൻസ്, അവിടുന്ന് വേണം മുകളിലേക്ക് കയറാൻ വേണ്ടി. ഇവിടുന്ന് 1000 പടിയുണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടി. അപ്പൊ അത് കയറി കഴിഞ്ഞിട്ടാണ് അമ്പലം. അപ്പോ കുറച്ച് സമയം എടുക്കും പോയി തിരിച്ചിട്ട് തിരിച്ച് തൊഴുത് വരാൻ വേണ്ടിട്ട്. നല്ല തിരക്കാട്ടോ, ആ ഇന്ന് നല്ല തിരക്കുണ്ട്. ശബരിമല സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പൊ എന്തായാലും ഇനി തിരിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ, കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് നന്നായി തൊഴണം. അത് എത്തിക്കഴിഞ്ഞിട്ട് നമ്മളിപ്പോ തൊഴുത് കഴിഞ്ഞു, ഇനി താഴേക്ക് ഇറങ്ങാൻ പോവാണ്. അത് കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങള് ഞങ്ങളുടെ കിട്ടിയ പ്രസാദം ഇദ്ദേഹത്തിന് കൊടുത്തു. ആള് ഭയങ്കര ഹാപ്പിയായി. 2 ലഡു + 1 മുറുക്ക് കഴിച്ചിട്ട് ഇങ്ങനെ നിക്കാണ്. അത് മുഴുവൻ തീർത്തിട്ടോ. ഹായ്, ആൾ കൊടുത്തേ, ആൾ കൊടുത്തേ, കഴിച്ചേ കഴിച്ചേ, ആ കഴിച്ചേ, നന്നായിട്ട്. യെസ്, ഗുഡ് ബോയ്. ഇത് പഴനി ടൗൺ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാ. നല്ല തിരക്കുണ്ട് ഇന്ന്, ശബരിമല സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നല്ല തിരക്കാണ്. താഴേക്ക് ഇറങ്ങിപ്പോകുന്ന സ്റ്റെപ്സ് ആണ്. താഴെ വിശാലമായ ടൗൺ കാണാം. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതേ ഒരാളെ കണ്ടു. സന്ധ്യ എന്നാണ് പേര്, കാലിക്കറ്റ് അല്ലേ, കാലിക്കറ്റ് എന്ന് ഞാൻ വിചാരിച്ചില്ല. പഴനിയിൽ വരുമ്പോ എന്റെ സബ്സ്ക്രൈബറിനെ കാണുന്നു. എന്താണ് സന്ധ്യ പറയാനുള്ളത്? നീ പറയൂ. എന്താ പറയാ, കാണാത്തവരൊക്കെ സബ്സ്ക്രൈബ് കോഴിക്കോട് ഓൾറെഡി കാണിച്ചതായിരിക്കില്ലേ. ഞാൻ വ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. താഴോട്ട് ഇറങ്ങി വരുന്ന വഴി ഇത് ഒരു ചേട്ടന് ഏതെടുത്താലും 10 രൂപയാണ്. ഒരു ചെറിയ സർപ്രൈസ് കണ്ടോ, മുല്ലപ്പൂ കണ്ടപ്പോഴത്തേക്കും ആൾക്ക് വാങ്ങിക്കണമെന്നൊരു മോഹം. മുല്ലപ്പൂ ഒക്കെ ചൂടി. ഇതാണ് ഇവിടുത്തെ ഈ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. ഞങ്ങളിങ്ങനെ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര താഴെയൊക്കെ ഭയങ്കര മോശമാണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ട്, നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, പഴനിയിൽ വന്നു കഴിഞ്ഞാല് നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് തന്നെ അച്ചായ അക്ഷയ എന്നാണ്, അച്ചായ എന്നാണ് നമ്മളത് വായിക്കുള്ളൂ. ആ ഒരു ഹോട്ടൽ, നല്ല ഹോട്ടൽ. ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോ ഞങ്ങൾ കഴിക്കുന്നു, നല്ല ഹോട്ടലാണ്. ഞാൻ വലിയ റോസ്റ്റാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. മസാല ദോശ, മസാല റോസ്റ്റ്, മസാല ദോശ വിത്തൗട്ട് ഓയിൽ, വിത്തൗട്ട് ഓയിൽ മസാല ദോശ, പിന്നെ ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. ഞാൻ എന്താ കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല, 5 മിനിറ്റ് ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. ഇനി അത് കഴിഞ്ഞ് റൂമിൽ പോവാ, പാക്ക് ചെയ്യാം, നേരെ വണ്ടി. ഞങ്ങളതേ ബസ്സിൽ കയറി. ഞങ്ങൾ വന്ന് ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ബസ് കിട്ടി. ഒരു വണ്ടി വന്ന് കിടപ്പുണ്ടായിരുന്നു. പഴനിയിൽ നിന്ന് കൊടൈക്കനാലിൽ പോകുന്ന വണ്ടിയാണ് നമ്മുടെ സാധാരണ, നമ്മുടെ
തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കറക്റ്റ് സമയത്ത് നമ്മളിവിടെ ബസ് വരലും ചാടിക്കും. സീറ്റ് പിടിക്കാൻ പിന്നെ നമ്മളൊന്നും മലയാളികളെ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും ബസ്സിൽ സീറ്റ് പിടിക്കാനായിട്ട്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി പിന്നെ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലൊക്കെ നല്ല തിരക്കായിരിക്കും ചാടി. പണ്ട് പഠിക്കുന്ന കാലത്ത് സീറ്റ് പിടിച്ചിട്ട് ആ ഒരു ഉപയോഗിച്ചു. നീ അവിടെ ചെന്നേ? ആ പോണ വഴിക്ക് കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ട്. ഇടയ്ക്ക് അവർ ചായ കുടിക്കാൻ നിർത്തും അവിടെ. അപ്പോ അവിടെ കാണാം. ഓക്കേ, മാമേനെ കണ്ടോ? ഇത്ര വയസ്സായിട്ട് നോക്കൂ, അവര് ഇപ്പോഴും പഴം പിടിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. ശരിക്കും അവരുടെ ആരോഗ്യസ്ഥിതി എനിക്ക് തോന്നുന്നില്ല. എന്നാലും പക്ഷേ കണ്ടോ, അവർ ശരിക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ശരിക്കും ഇങ്ങനെ പറയുന്ന കുറച്ച് പേരൊക്കെ എനിക്കറിയാം, ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. ശരിക്കും അങ്ങനെയുള്ളവരൊക്കെ ഇതാ ഇവരെ കണ്ടിട്ട് വേണം ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. വണ്ടി ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്, പക്ഷേ ഞാൻ പോകുന്നില്ല. ഒരു 10 മിനിറ്റ് നിർത്തും. 3 മണിക്കൂർ യാത്രയുണ്ട്, അതിലൊരു 10 മിനിറ്റ് ചായ കുടിക്കാൻ നിർത്തും. എനിക്കിറങ്ങാൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഒരാളിവിടെ കിടന്നുറക്കണം. ഒരാൾ മടിക്കറം, നല്ല ഉറക്ക. ഞാൻ വിചാരിച്ചു ചായ കുടിക്കണ്ട, പതുക്കെ സംസാരിക്കാൻ ഇപ്പോൾ എഴുന്നേക്കും. ഒരാളത് എഴുന്നേറ്റിട്ടാണ്, ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട്. ഞങ്ങളത് എത്താറായി. ഞങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എത്തുമെന്ന് തോന്നുന്നു. ടൗണിലേക്ക് എത്താറായി. നല്ല കോടയുണ്ട്, അതുകൊണ്ടാണ് കോടൈക്കനാൽ എന്ന് പേര് അല്ലേ. കോടൈക്കനാൽ കോടയുള്ള സ്ഥലം. നമ്മളിവിടെ പറഞ്ഞോളൂ മിസ്റ്റർ ഹസ്ബൻഡ്, ഇനി മിസ്റ്റർ ഹസ്ബൻഡ് ആയിരിക്കും കേട്ടോ വ്ളോഗ്. നമ്മളിവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ കുറേ പേര് നമ്മളെ പൊതിഞ്ഞു, അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ എങ്ങും പോകണ്ട, ഞങ്ങൾക്ക് ആദ്യം ഭക്ഷണം കഴിക്കണം, വളരെ വിശന്നിരിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ തീരുമാനവും പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ഒരു ഹോട്ടൽ സജസ്റ്റ് ചെയ്തു. ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അസ്റ്റോറിയ അല്ലേ, അസ്റ്റോറിയ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ സജസ്റ്റ് ചെയ്തു. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് കഴിച്ചതാണ്, പൊട്ട ഫുഡാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തൊട്ടടുത്ത് സ്വാഗതം എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ ഞങ്ങളിപ്പോൾ കയറിയിരിക്കുക. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, ഫുഡ് എങ്ങനെയെന്ന് നോക്കിയിട്ട് റിവ്യൂ പറയാം. ഓക്കെ, ഇതാണ് താലി. വലിയൊരു പപ്പടം കേട്ടോ. ഇതിന് ഇത്രയും ഡിഷസ് ഉണ്ട് താലിയിൽ. കരിമഷിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ, വിശന്നിരിക്കണം, പെട്ടെന്ന് കഴിക്കാൻ പോകുന്ന പറഞ്ഞു. ഓക്കേ, അടിപൊളി. ഒരു അംഗം കഴിഞ്ഞു അല്ലേ. പിന്നെ ലഡു, കേസരി ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ എന്തായാലും വെച്ചേക്കാണ്. ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്തെടുക്കും. റോഡ് ഇഷ്ടംപോലെ ഡോഗ്സ് ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. ക്ഷീണിച്ചു പോയി. ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തെത്തി. തൊട്ടടുത്തൊരു ചെറിയൊരു കോഫി ഷോപ്പ്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ബ്ലാക്ക് കോഫി തരാമെന്ന്, ബ്ലാക്ക് ജിഞ്ചർ കോഫി. അപ്പോൾ ഇവിടെ ആണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യരെ പോലും കാണാൻ പറ്റുന്നുണ്ട്, അത്രയും മഞ്ഞാണ്. ഐ എം ലുക്കിംഗ് അറ്റ് എവറി ടൈം ഐ എം ലുക്കിംഗ് അറ്റ്. ഞാൻ എപ്പോഴും ഈ സ്ക്രീനിൽ നോക്കിയാൽ സംസാരിക്കണം, അതുകൊണ്ടുണ്ടല്ലോ ആകാശത്തേക്ക് നോക്കണ പോലെ നിങ്ങൾക്ക് തോന്നി. അപ്പം ഞാനത് തെറ്റിക്കുന്നതാണ്. ഇനി മുതൽ ഞാൻ നേരെ ക്യാമറയിലേക്ക് നോക്കുന്നതായിരിക്കും. ഇത് സത്യം സത്യം സത്യം. അപ്പം ഞങ്ങൾ ഇനി കോഫി കുടിച്ചിട്ട് നേരെ റൂമിൽ പോവാണ്. റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ, അടിപൊളി റൂമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞങ്ങൾ സ്യൂട്ട് റൂമാണ് ബുക്ക് ചെയ്തത്. ഇത്തവണ പക്ഷെ സ്യൂട്ട് റൂം കിട്ടിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഡീലക്സ് റൂമാണ് ഇത്തവണ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇത് കോക്കേഴ്സ് വാക്കിൻ്റെ അടുത്താണ്, ലേക്കിൻ്റെയും അടുത്താണ്. കോക്കേഴ്സ് വാക്ക് ഇതാ ഇവിടെ ആ കാണുന്നതാണ്. ഇത് നേരെ അങ്ങ് പോയാൽ മതി.
നമുക്ക് ഗ്രീൻലാൻഡിന്റെ നമ്മുടെ റൂം ഒന്ന് നോക്കാം. ഇങ്ങനെ കയറി വരുമ്പോൾ ഇതാണ് റൂം, ഡീലക്സ് റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇതാണ് റൂം, ദേ നമ്മുടെ കരിമഷി കിടക്കുന്നുണ്ട്. ഇതാണ് ബെഡ്, നല്ല നല്ല ബെഡാണ്. ഇവിടെ ടി വി ഉണ്ട്. ഇവിടെ ടോയ്ലറ്റ് നല്ല ക്ലീനാണ്, നല്ലൊരു ഹോട്ട് വാട്ടർ കിട്ടും. നമുക്കൊരു കബോർഡ് ഉണ്ട് ഇവിടെ, ഒരു വലിയൊരു കബോർഡ്. അത്യാവശ്യം കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും, ഉണ്ടല്ലേ, വലിയൊരു കബോർഡാണ്. ഇവിടെ എക്സ്ട്രാ ഒരു ഷെൽഫുണ്ട്. ഇവിടെ നല്ല രണ്ട് സിംഹാസനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലൊരു ടീപ്പോയ്. തറയിൽ ക്ലോത്താണ് വിരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും നടക്കാൻ, തണുപ്പത്ത് നടക്കാൻ കുഴപ്പമുണ്ടാവില്ല. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി, ഞങ്ങൾ കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് താമസിച്ചപ്പോഴും ഉണ്ടായിരുന്ന സ്പെഷ്യാലിറ്റി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചിവിടെ വരാൻ കാരണം ഈ ഒരു ബാൽക്കണിയും ഈ ഒരു വ്യൂ. ഇപ്പോൾ നിങ്ങൾക്കിവിടെ മഞ്ഞ് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മഞ്ഞൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഫുൾ മധുരൈ ടൗൺ ഇവിടുന്ന് കാണാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം ആ വ്യൂ ഇല്ല. ഹലോ, ഈ രൂപം കണ്ട് പേടിക്കണ്ട കേട്ടോ. ഞങ്ങളേ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ 2 മണിക്കൂർ കിടന്ന് ഉറങ്ങിപ്പോയി. 2 അല്ല 3 മണിക്കൂർ ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. എഴുന്നേറ്റിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നേ, കാരണം രാത്രിയിലത്തെ ട്രാവലിങ്ങും പിന്നെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി. അപ്പം അതുകൊണ്ട് ഇപ്പതേ ഞാൻ കോഫി അടിക്കാൻ വേണ്ടി പോവാണ്. പാൽപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടുന്ന് കോഫി വാങ്ങിച്ചു. പിന്നെ ഇവരൊരു സ്നാക്സ് തന്നായിരുന്നു, കട്ട മീറ്റാനിതും. അത് ഞാനിപ്പോൾ കഴിച്ചായിരുന്നു, ഒരു ചെറിയ ഇത്തിരി കട്ടാമ്പിട്ട കഴിച്ചു, ബാക്കി നമ്മുടെ ഹസ്ബൻഡ് അടിച്ചായിരുന്നു. ഇനി കോഫി കുടിക്കാൻ പോവാണ്. കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. ഹസ്ബൻഡ് ഇപ്പോൾ ഫോൺ ചെയ്യാൻ പോയിരിക്കുക വീട്ടിലേക്ക്, കാരണം ഇവിടെ റേഞ്ച് ഇല്ല, അതൊരു കാര്യമാണ്. അതിനുശേഷം അതിനു മുമ്പ് തന്നെ ഞാൻ എഴുന്നേറ്റ് അപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ അടുക്കി അലമാരിയിൽ വെച്ചു. മേക്കപ്പ് സാധനങ്ങളും പിന്നെ സ്കിൻ കെയറൊക്കെ വെച്ചു. അതൊക്കെ ഞാൻ എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. ആദ്യം കോഫി തണുക്കുന്നതിന് മുമ്പ് അടിക്കട്ടെ. നല്ല തണുപ്പുണ്ട് ഇവിടെ, പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കോഫി അടിക്കട്ടെ. കോഫി അവർ കൊണ്ടുവന്ന് നന്നായി തണുത്തതായിരുന്നു, അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. അപ്പം ഒന്നും കൂടി ചൂടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം അതിന് വെയിറ്റ് ചെയ്യാണേ. ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറി സ്വെറ്റർ ഇട്ട്. ഇനി പുറത്ത് നിങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ, പുറത്ത് കാണിച്ചാൽ. ആ പുറത്ത് രാവിലെ കാണിച്ചായിരുന്നല്ലേ, പക്ഷെ ഇപ്പം അതിൽ അസാധ്യ വ്യൂ ആണ് അതിലും, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഗുഡ് ഈവനിങ്. ഞങ്ങൾ റൂമിലിരിക്കായിരുന്നു, അപ്പം ഇപ്പം 7:30 ആയി വൈകുന്നേരം. അപ്പോൾ ഇവിടെ അവരൊരു ക്യാമ്പ് ഫയറിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ദൂരെ കാണാം, യൂത്ത് ഹോസ്റ്റലിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആ കാണുന്ന ഒരു ഒരു ലോൺ പോലൊരു പോർഷനാണ്. അവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അവിടെ അപ്പുറത്തെ ഒരു ക്യാമ്പ് ഫയർ ഇട്ടിട്ടുണ്ട്. അവിടെ ഭംഗിയിൽ കുറേ അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്യാമ്പ് ഫയറിനോട് പോവുകയാണ്. ഞങ്ങളിത് ഇപ്പോൾ ക്യാമ്പ് ഫയറിനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കരിമഷി, ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, രാത്രി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ, കണ്ടോ. ഇവിടുന്ന് ഇതേ ഇവിടെ മുകളിലാണ് ഞങ്ങളുടെ റൂം. ഇത് ഈ കോർണറിൽ കാണുന്ന, മുകളിൽ കാണുന്നതാണ് ഞങ്ങളുടെ റൂം. അവിടുന്ന് ഇതേ പുറത്തേക്ക് ഇതാണ് വ്യൂ, കണ്ടോ. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ സൈഡിലൊക്കെ റൂംസ് ഉണ്ട്. ഇത് ഡോർമെറ്ററിയാണ്. ഇവിടെ ചീപ്പായിട്ട് ഒറ്റയ്ക്ക് വരുന്നവർക്കൊക്കെ താമസിക്കാം. യൂത്ത് ഹോസ്റ്റലിൽ നിന്ന് പേരെങ്കിലും കുറേ നല്ല ഫാമിലീസ് ഇഷ്ടം പോലെ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. The seasons come and go like thoughts of you, like a wave returns to the sea into the blue. They change but in a cycle that I can't lose, each painful but delightful to live through. You came into my life just like another season, not for long, just a time, just like another season. Maybe this
നമ്മൾ റൂമിലേക്ക് എത്തി. ഇനി ഈ ബ്രേക്ക് ഡിന്നർ കഴിക്കാൻ പോണ്. ഹസ്ബൻഡ് ചപ്പാത്തിയും ദാൽ കറിയാണ് കഴിക്കണേ. ഉണ്ടോ? ഞാൻ ഭക്ഷ്യം കഴിക്കണത്, ഞാൻ രാവിലെ വന്ന വഴിക്ക് ഒരമ്മമ്മയുടെ അടുത്ത് നിന്ന് ക്യാരറ്റ് വാങ്ങിച്ചായിരുന്നു. ഇതാണ് എൻ്റെ ഡിന്നർ. ഇത് ഫുള്ളൊന്നുമില്ല കേട്ടോ, രണ്ട് മൂന്ന് ക്യാരറ്റ് കഴിക്കും, അതാണ് ഡിന്നർ. അത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് പോകുമെന്ന് തോന്നുന്നു അല്ലേ? താഴേക്ക് പോകൂലേ? ഞാൻ ചപ്പാത്തി കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും, പക്ഷെ ഞാൻ വീഴില്ല. ഇമോഷണലി ഞാനൊന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് നോക്കും, പക്ഷെ ഞാൻ വീഴില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞ ശേഷം വീണ്ടും താഴേക്ക് പോകുന്നാന്ന് തോന്നുന്നു അല്ലേ? അതെ, ഒന്നും കൂടെ താഴേക്ക് കറങ്ങിയിട്ടൊക്കെ ഉറങ്ങുള്ളൂ. അപ്പൊ കഴിക്കട്ടെ.